Hello guys, welcome back to our family. Epicables in the video, Telarkum, Swagadam. Upon in the Zamba video in the Chinella and Sunday, a cherry Sunday vlog chain on the Lagrahana, Karanam, Cherimanadi, and then she showed you daily vlog at the Kanano Kita on the Narna delay there, Karnam. I went over at a company other among the Vito. Up kindly, some of the videos at the end of the hospital upon our Ritang Maripi. ചെറിയ ഒരു കുഞ്ഞു ഉള്ളതല്ലേ അപ്പം ഇന്നൊരു ഫുൾ ഡേ ഇവൻ വന്നതിന് ശേഷം എങ്ങനെയാണ് എന്നൊരു വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും ആശാൻ ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടി രാത്രി 1:30 തൊട്ട് 6 മണി വരെയുള്ള നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങാണ് പാലൊക്കെ കുടിച്ചു മേലൊക്കെ ചൂടുവെള്ളത്തിൽ തുടച്ചു അതെല്ലാം കഴിഞ്ഞ് ആശാൻ കിടന്നുറങ്ങാണ് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം എണീക്കും വിശക്കുമ്പോഴേ എണീക്കത്തുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ക്ഷീണമൊക്കെ പോയി രാവിലത്തെ മരുന്നൊക്കെ കഴിച്ചു അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങും ആശാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം ഇപ്പം ഞാനും ഏട്ടായും അമ്മയും കുഞ്ഞും വീട്ടിലുള്ളൂ അച്ഛൻ വണ്ടി ഓടിക്കാൻ പോയി അപ്പം ഞങ്ങളുടെ നാലുപേരുടെയും വിശേഷങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് കാണാം ആദി അതിക്കുട്ടാ നോക്കടാ നല്ല ഉറക്കമാണ് അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ ഞങ്ങളുടെ ആദിക്കുട്ട നല്ല ഉറക്കം കേട്ടോ പൊന്നെ ആദിക്കുട്ടാ ഇപ്പം എന്നാന്നറിയത്തില്ല രാത്രിയിലാവും കിടന്നു കഴിയുമ്പോൾ രാത്രിയിൽ നല്ല പകരം ഭയങ്കര ഞെട്ടലാണ് എനിക്ക് ഒന്ന് ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് സ്വപ്നം കാണുന്നതിൻ്റെയാണ് തോന്നുന്നു അപ്പം അങ്ങനെ ആദിക്കുട്ടിനെ ഉറക്കിക്കിടത്തിയതിന് ശേഷം ഞാൻ എൻ്റെ പണികളിലോട്ട് കിടന്നു റൂമൊന്ന് വൃത്തിയാക്കണമായിരുന്നു ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇന്നലെ വിരിച്ചായിരുന്നു അപ്പോൾ അവനെ റൂമിൽ നിന്ന് മാറ്റി റൂമൊന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചിടണം എന്നുള്ളൊരു ഐഡിയയിലാണ് എണീക്കുന്ന എണീറ്റില്ലെങ്കിൽ എന്തോ ഭാഗ്യം കൊണ്ട് ആളെ എണീറ്റില്ല നല്ല ഉറക്കമായിരുന്നു അപ്പം ഞാൻ അവനെ ആണെങ്കിൽ എടുത്ത് ഏട്ടയുടെ കയ്യിൽ കൊടുത്ത് അമ്മയുടെ മുറിയിലോട്ട് മാറ്റിയിട്ട് അടിച്ചു വരാനായിട്ട് നോക്കി അപ്പം ഷീറ്റ് ഞാൻ പറഞ്ഞില്ല ഇന്നലെ നൈറ്റ് വിരിച്ചതായതുകൊണ്ട് ഷീറ്റ് കുടഞ്ഞു വിരിച്ചിട്ടതേ ഉള്ളൂ മാറ്റിയില്ല ഷീറ്റും കുടഞ്ഞു വിരിച്ചിട്ട് മുറിയൊന്ന് അടിച്ചു വാരി ഫ്ലോറൊന്ന് തുടയ്ക്കാമെന്നുള്ള ഐഡിയയിലാണ് ഇരുന്നത് എൻ്റെ ഏട്ടയുടെ കയ്യിൽ കുഞ്ഞിനെ നോക്കാൻ കൊടുത്തിട്ട് ഞാൻ റൂമിലോട്ട് കയറി എൻ്റെ പണി തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് ആശാൻ എണീക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാമെന്ന് കാരണം ഞാൻ പാല് പമ്പ് ചെയ്തെടുത്ത് കുപ്പിയിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇതിനൊക്കെ നിന്നത് കാരണം ഇടയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും പാടായിരിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല കാരണം അവന് നല്ല സ്ട്രെയിൻ ഒട്ട് സ്ട്രെയിൻ എടുക്കാൻ വയ്യാത്ത കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ ഫീഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ ഫീഡാണ് ചെയ്യുന്നത് ആൾട്ടർനേറ്റ് ആയിട്ട് ഫോർമുലയും കൊടുക്കുന്നുണ്ട് വെയിറ്റ് ആവാനും കൂടെ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ അടിച്ചു വാരി അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ തൊട്ടിയിലെ ബെഡ് അവൻ ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ഇറങ്ങുന്ന തൊട്ടി കിടന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കൂടെ കിടത്തുന്ന ഒരു ഒരു സമാധാനം കാരണം ഇടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുണ്ടല്ലോ അപ്പോൾ അത് കാരണം തൊട്ടിയിൽ ഇടയ്ക്ക് പകൽ വല്ലപ്പോഴേ തൊട്ടിയിൽ കിടത്താറുള്ളൂ അപ്പോൾ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ആ ബെഡ് ഞാൻ ബെഡ് ഞങ്ങളുടെ കൂടെ കിടത്താൻ വേണ്ടി അതിലെ തൊട്ടിയിലെ ബെഡ് എടുത്ത് ഞങ്ങളുടെ കൂടെ കട്ടിലിൽ വെച്ചേക്കായിരുന്നു മറ്റേ നെറ്റ് ഇട്ടിട്ട് കിടത്താൻ വേണ്ടിയിട്ട് അത് വെച്ചേക്കായിരുന്നു അപ്പോൾ എനിക്ക് കട്ടിലിൻ്റെ അടിയിൽ കുനിഞ്ഞ് അടിക്കാൻ വയ്യാത്ത കാരണം കട്ടിലിൻ്റെ അടിയൊക്കെ ഏട്ടായി വന്ന് അടിച്ചു തരും കേട്ടോ അമ്മയ്ക്കും കൂടെ വയ്യാത്ത കാരണം എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ റൂമെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്ര ആവുമല്ലോ എന്ന് ഓർത്തിട്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അടിച്ചു വാരി ഏകദേശം തീർന്നിട്ട് വേണം അവൻ എണീക്കണേന് മുന്നേ തുടച്ചും കൂടെ കഴിയണം അത് വലിയൊരു ടാസ്ക്കാണ് കാരണം ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആൾ എണീക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അടിയും വാരും തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മുളയുടെ തൊട്ടിൽ വാങ്ങണമെന്ന് അപ്പം ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്ക് ആദ്യക്കൂട്ടൊന്ന് ഗിഫ്റ്റ് കിട്ടിയതാട്ടെ ഈ മുളയുടെ തൊട്ടിൽ അതിലും പകലേ കിടക്കാറുള്ളൂ നൈറ്റ് നമ്മുടെ കൂടെ തന്നെ കിടത്തുന്നത് പിന്നെ ഈ മൂന്ന് ഫ്രെയിംസ് ബെർത്ത് സ്റ്റോറി ഫ്രെയിം ഇത് മൂന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ പേജിൽ നിന്ന് നമ്മുടെ ആദ്യക്കുട്ടിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ മൂന്ന് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രെയിംസ് ആട്ടോ അവരുടെ പേജ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം മൂന്ന് മാതിരിയുടെ പേരും ബ്ലഡ് ഗ്രൂപ്പും ഹോസ്പിറ്റലും ഡേറ്റും ടൈമും എല്ലാം ചെയ്തിട്ടുള്ള ആട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തറ തുടയ്ക്കാനുള്ള പരിപാടി ഞാനാണെങ്കിൽ ഒരു ഫ്ലോർ ക്ലീനറും ഡെറ്റോൾ കുറച്ച് ഒഴിച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്യണേ കാരണം എന്തെങ്കിലും സത്യം പറഞ്ഞാൽ പേടിയാണ് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും കൊണ്ട് അവൻ എന്തെങ്കിലും ഇനി ഇൻഫെക്ഷൻ വന്നു കഴിക്കാൻ സഹിക്കാൻ പറ്റത്തില്ല ഐ സി യിൽ ഇരുന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ തന്നെ ചങ്കിനകത്തൊരു കല്ലെടുത്ത് വെച്ചൊരു ഫീലിങ്ങാണ് അത് കാരണം നമ്മളെ എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാനെല്ലാം മാക്സിമം ക്ലീൻ ചെയ്തൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് ആ ടൈമിൽ ഞാൻ അവൻ്റെ ക്ലോത്ത് കുറച്ച് ഇരുന്നത് ചെറിയൊരു വെയിലുണ്ടായിരുന്നു അപ്പം മുറ്റത്തൊരു പായ എടുത്തിട്ടിട്ട് അത് കുറച്ച് ഉണക്കാൻ വേണ്ടി ഇട്ടു ഇതേ എൻ്റെ റൂമെല്ലാം സെറ്റാക്കി അത് കിട്ടം വരാൻ വേണ്ടിയിട്ട് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണേൽ അവനെ കൊണ്ടൊക്കെ കിടത്താവുന്ന രീതിയിൽ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്
അപ്പോഴത്തേക്ക് അമ്മ ദേ രാവിലത്തേക്ക് കാപ്പിക്കുള്ളത് ദേ പഴം പുട്ട് ഈ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനും കൂടെ ഉണ്ടെന്ന് ഓർത്ത് അമ്മ നാല് മുട്ടക്കറി വെച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോഴത്തേക്കും ദേ രാവിലെ ആശാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുക കേട്ടോ. അമ്മ അപ്പുറം കുഞ്ഞിനെ കൊണ്ടിരിപ്പുണ്ടേ. സാധാരണ രാത്രിയിൽ ഏകദേശം എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ട് കിടക്കണം, കാരണം രാവിലെ അങ്ങനെ അധികം പണി ഉണ്ടാവാറില്ല. പിന്നെ ഈ കാപ്പി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചിരണ്ടുന്നതും അതും ഇതും ഒക്കെ കുറച്ച് പൊടി അവിടെ ഇവിടെയൊക്കെ അടിച്ച് വരാനുണ്ടാവും. അടുക്കള എന്തായാലും അടിച്ച് വരാനുണ്ടാവും, അതാണ് ഒരു പണി ഉണ്ടാകത്തുള്ളൂ. കാരണം മാക്സിമം രാത്രിയിൽ ഈവനിങ്ങിന് ഉണർന്നിരിക്കുന്ന കാരണം നമുക്ക് എന്തായാലും ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ജോലി ചെയ്ത് തീർത്ത് വെച്ചിട്ട് എടുക്കും. അപ്പോൾ രാവിലെ നമുക്ക് അത്രയും കുറച്ച് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം അടുക്കള ഒന്ന് അടിച്ച് വരാൻ മാത്രം ഒരു ജോലിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് അമ്മ ഉച്ചക്കത്തേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, ഞാൻ ആശാൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇടയ്ക്ക് ഉറക്കത്തിൽ എണീറ്റ് പാലെടുത്ത് വെച്ച കാരണം അസൗകര്യമായി. ഏട്ടയുടെ കയ്യിലിരുന്ന് പാല് കുടിച്ചു. പാല് കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കത്തിന് മുന്നേയുള്ള കലാപരിപാടികളാട്ടോ ഇത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ നഖം നീളി, ഇവൻ നഖം വെച്ചിട്ട് മുഖം നന്നായിട്ട് മാന്തിപ്പറിക്കും. അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മുഖം നന്നായിട്ട് മാന്തിപ്പറിച്ച് മുഖത്ത് അവിടെ ഇവിടെയൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പം ആ നെയിൽ കട്ടർ ബേബി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടി. എൻ്റെ കൈ ഇറങ്ങി, എനിക്ക് പേടിയും മുറിവ് വന്നു. രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇങ്ങനെ കടിച്ച് കളയാൻ നോക്കിയപ്പോഴും അവൻ കിടന്ന് കരഞ്ഞു. അപ്പോൾ എനിക്കത് തന്നെ പേടിയായിരുന്നു. അപ്പോൾ ഞാനാണ് ഇങ്ങനെ ഡോക്ടറോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യേണ്ട ഒരുതരം നെയിൽ കട്ടറില്ലേ, ഞാൻ കാണിച്ചു തരട്ടോ. ആ കട്ടർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതാണ് കേട്ടോ സാധനം. ഈ സാധനം ഞാൻ ബാറ്ററി ശരിക്കും വന്ന് ഓണാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ നമ്മളിങ്ങനെ നമ്മുടെ നെയിലൊക്കെ ഷെയ്പ്പ് ചെയ്യുന്നൊരു സാധനമല്ലേ ഇങ്ങനെ പരിപരുന്നിരിക്കുന്നത്. ആ സാധനം വെച്ച് ഞാൻ ഓണാക്കാറില്ല. അവൻ്റെ നഖം ഇങ്ങനെ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിലിങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ഷെയ്പ്പായിട്ട് വരും. അപ്പോൾ അവനത് വലിയ വേദന എടുക്കത്തുമില്ല. ഇത് ഞാൻ മേടിച്ച സത്യം പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നട്ടത്. ഇത്ര സാധനങ്ങളുണ്ട്, ഇത്ര എണ്ണം ഉണ്ട് അതിനകത്ത്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ കളർ ഓരോ ഏജ് ഗ്രൂപ്പിനാണ്. ഇവൻ്റെ ഈ ആഷ് കളറാണ്. ഇതാണ് 0 to 6 months. അപ്പോൾ ഏകദേശം എൻ്റെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഒന്ന് എണീറ്റു, അവനെ ഉറക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എൻ്റെ കുളിയാണ് കുളിക്കാൻ പോകുന്നതിന് മുന്നേ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുടിയിലെന്താ ചെയ്തേക്കുന്നത്, ചേച്ചി എന്തെങ്കിലും സ്പെഷ്യൽ പാക്ക് അപ്ലൈ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈയിടെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണുന്നവർക്കറിയാം, ചെറുതായിട്ട് മുടി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുതായിട്ടൊന്ന് വലിയ കളറിങ്ങല്ല, ഹൈലൈറ്റ് ചെയ്തിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെ തൊടുവിലുള്ള ടോണിയാൻകായി പോയപ്പം മുടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അവർ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് തന്നപ്പോൾ എൻ്റെ തൊടുവിടെ ചോദിച്ചു മുടി വെട്ടിയായിരുന്നു എന്ന് ചോദിച്ചു. മുടി വെട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അവർ സെറ്റ് ചെയ്ത് തരുമല്ലോ, അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തുതരാം, അതൊന്ന് കണ്ടിട്ട് വാട്ടോ. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഈയിടെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമിയോടെ കുറച്ച് പൗഡേഴ്സാണ്. അതായത് നമ്മൾ മുഖത്തിന് നമ്മളിടയ്ക്ക് ആഴ്ചയിലും മാസത്തിലൊക്കെ ഓരോ പാക്കുകൾ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിനും ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ചില പാക്കുകൾ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റേ താളിയും കയ്യോന്നിയൊക്കെ അരച്ച് അമ്മ ഇട്ട് തരുമായിരുന്നു. അപ്പം ഇപ്പോൾ അതൊന്നും തറവാട്ടിലൊക്കെയാണെങ്കിൽ കിട്ടും, നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പം എനിക്ക് ഞാനിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. സ്റ്റാമിയോടെ പ്രൊഡക്ട്സാണ്. ഇത് 5 types പൊടികളുണ്ട്. ഒന്ന് ഹിബിസ്കസ് പൗഡറാണ്, അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ പൂവ് ഉണക്കി പൊടിച്ചതുണ്ട്. പിന്നെ റീത്ത പൗഡറുണ്ട്. പിന്നെ അമല നെല്ലിക്കയുടെ പൊടിയുണ്ട്. ഷിക്കക്കായ ചീവക്ക ചീനിക്ക എന്നൊക്കെ പലയിടത്തും പറയും, ഷിക്കക്കായുടെ ഇതുണ്ട്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മറ്റേ ബ്രിങ്കരാജ് മറ്റേ കയ്യോന്നിയുടെ ഇതുണ്ട്. ഇത് ഞാനിപ്പം ഒരു ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈം, ഞാൻ രണ്ടാമത്തെ തവണ വാങ്ങി യൂസ് ചെയ്യുന്ന ബോട്ടിലാണ്.
ഒരു 30 മിനിറ്റ് തലയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും അറിയാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 5 ബോട്ടിലിൽ നിന്നും ഓരോ ടീസ്പൂൺ വെച്ചിട്ട് എടുക്കാം. അതായത് ഈ റീത്ത പൗഡർ, ബ്രിംഗരാജ്, നെല്ലിക്കാപ്പൊടി, ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി, കയ്യോന്നിയലയുടെ പൊടി, ഇത്രയും സാധനങ്ങൾ ഓരോ ടീസ്പൂൺ വെച്ച്. ഞാനിപ്പോൾ ഇത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും കൂടെ യൂസ് ചെയ്യാനുള്ള കേട്ടോ. ഞാൻ രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ ഇപ്പോൾ 1/2 സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ എല്ലാത്തിൽ നിന്ന് 1/2 സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി. എല്ലാം കൂടി ഇട്ടതിന് ശേഷം ആദ്യം നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കേട്ടോ വെള്ളം ഒഴിക്കാവുള്ളൂ. അപ്പം എല്ലാം നല്ല രീതിയിൽ മിക്സായതിന് ശേഷം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ട പിടിക്കാണ്ട് ആദ്യം ഇളക്കണം. ഇളക്കി ഇളക്കി ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. ഇനിയിപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ തലയിൽ മുടി ഇങ്ങനെ വളർത്തിട്ടിട്ട് ഫുൾ അപ്ലൈ ചെയ്യുക. ഈ ബൗളും ബ്രഷൊക്കെ ആ പാക്കിൻ്റെ കൂടെ തന്നെ ഉള്ള കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും തന്നെ 100 രൂപ താഴെയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആമസോണിൽ നിന്നാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തലേ നല്ലോണം തേച്ച് പിടിച്ച് ഒരു ഫുൾ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂറിന് ശേഷം നല്ല രീതിക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യും, മോരുകറി, ചീരത്തോരൻ, ആഹാ മത്തി വറുത്തത്, അന്തസ് ഇതെല്ലാം അമ്മ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തേച്ചോറുണ്ടാകാൻ പോവുകയാണ്. അവസാനം അതിൻ്റെ ഇടയ്ക്ക് 2 മണിക്ക് പാലൊക്കെ കുടിച്ചിട്ട് വീണ്ടും കിടന്നു. എന്നാലും ഈ വ്ലോഗ് ഫുള്ളാക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. അപ്പോൾ ഗൈസ് എല്ലാത്തവിടത്തെ പോലെ തന്നെ ഞങ്ങൾക്ക് ഈ വ്ലോഗ് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. കുറച്ചേ ഉള്ളൂ, ഡേ ലൈഫിൻ്റെ പകുതി. ഇവിടെ ഏകദേശം വൈകുന്നേരം ആവറായി, നല്ല സൂപ്പർ മഴ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ആശാനെ ചിരിക്കണമെന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.